ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം പലതിനെയും ആശ്രയിച്ച ജീവിതത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചിലപ്പോൾ ചില അത്യാവശ്യമായി നമ്മൾ ആശ്രയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത് നമുക്ക് നഷ്ടമായാൽ എല്ലാം തീർന്നു. അത്തരം അവസരത്തിൽ ചിലപ്പോൾ ആർക്കും എന്നെ സഹായിക്കാൻ ആകില്ല, എന്ത് ചെയ്യും എന്ന് ചോദിച്ചാലും ഉത്തരം ഇന്നത്തെ സുവിശേഷം പറയുന്നുണ്ട്. നായപട്ടണത്തിലുള്ള ഒരു സ്ത്രീ, വിധവ എന്ന് പറയുമ്പോൾ അന്ന് വിധവകൾ ഒത്തിരിയധികം കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. അവളുടെ ഏകാശ്രയം മോന, അവൻ വളരണം, വളർന്നായിട്ട് കഴിഞ്ഞിട്ടാണ് അവന് ശരിക്കുള്ള ആശ്രയമായിട്ട് മാറുന്നത്. അവൻ നഷ്ടമായി എന്ന് കേട്ടപ്പോൾ ആ ദുഃഖത്തിൽ യേശു പങ്കു ചേർന്നിട്ട് അവന് ജീവൻ കൊടുത്ത് തിരികെ കൊടുക്കുകയാണ്. തിരികെ കൊടുക്കുമ്പോൾ എന്താ പറയുക, ഇന്ന് ഇവിടെ ദൈവം സന്നിധമായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ നഷ്ടമാകുന്ന അവസരത്തിൽ നമുക്ക് നമ്മളെ കണ്ണുനീർ കാണുവാനും നമ്മളെ അടുക്കിലേക്ക് വരുവാനും നമുക്ക് അത്യാവശ്യമായത് തിരികെ തന്ന് വീണ്ടും ജീവിതത്തിൽ കൊണ്ടുപോകുവാനും യേശു ഉണ്ടാകും എന്ന് അവിടെ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള ദൈവത്തിലുള്ള ആശ്രയത്വം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ഏക ആശ്രയത്വം എന്ന് പറയുന്നത് ദൈവമാണ്. ആ ആശ്രയത്വം മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെ നിന്ന് എന്നെ അറിയും, എന്നിലേക്ക് വരും, എന്നെ അനുഗ്രഹിക്കും. ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.